ഹലോ എവറിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രാൻസ് നസീമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ആ ഒരു മൂവി അപ്ഡേറ്റിൽ ആദ്യം തന്നെ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജെ എൻ ടി വിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഭൂമി എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ഓരോന്നിലും ഈ ഒരു ഓൺലൈൻ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് റീസെൻ്റ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഏകദേശം കൺഫേം ചെയ്ത് കണക്കാണ് നമുക്കറിയാൻ കഴിയുന്നത് ആ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പൊങ്കലിന് ഡെസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ ജാനുവരി ഫിഫ്റ്റീൻത്ത് ആയിട്ട് റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത കണക്ക് ടോട്ടലായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതെന്ന് പറയുന്നത് തമിഴിൽ നിന്ന് മറുത്തു വരാൻ പോകുന്ന നല്ലൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വലിയൊരു എക്സ്പെക്ടേഷനിൽ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു മുക്കൂറ്റി അമ്പതിനു ശേഷം ഇനി ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണെന്ന് പറയാം ആൻഡ് അതുപോലെ തന്നെ മറുത്തു വരാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നവംബർ ട്വൻറ്റി ഫോർത്തിന് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് അർജുൻ ദാസ് നായകനായിട്ടുള്ള അന്ധകാരം എന്ന് പറയുന്ന ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ആയിട്ട് റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു സിനിമ സിനിമയുടെ രണ്ട് ട്രെയിലർ ആൾറെഡി ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ലൊരു ഹൈപ്പിൽ തന്നെയാണ് ട്രെയിലറൊക്കെ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാധവൻ നായകനായിട്ടുള്ള മാര എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ നമ്മുടെ ചാർലി ഡി ക്യൂന്റെ ചാർലി എന്ന് പറയുന്ന ആ സിനിമയുടെ റീമേക്ക് ആ ഒരു സിനിമ ഡിസംബർ സെവൻറ്റീൻത്ത് ആമസോൺ പ്രൈമിൽ പ്രീമിയറായിട്ട് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളും നമുക്കറിയാൻ കഴിയുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ അടുത്തവരെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് സിനിമകളാണ് പൊങ്കലിൻ്റെ തമിഴിൽ നിന്ന് വരുന്നതെന്നാണ് പറയുന്നത് അടുത്തു വരെയുള്ള മറ്റൊരു കാര്യം നമ്മുടെ അരുൺ വിജയയും അതുപോലെ തന്നെ വിജയ് ആന്റണിയും നായകന്മാരായിട്ട് അഭിനയിക്കുന്ന അഗ്നി സിറഗുകൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഇതൊരു ക്രൈം ഡ്രാമ ആക്ഷൻ ജേണൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും അറിയാൻ കഴിയുന്നുണ്ട് ഡിസംബറിൽ മേ ബി ഈ ഒരു സിനിമയുടെ ടീസർ എന്ത് ചെയ്യുന്നുണ്ട് റിലീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും റൂമർ ആയിട്ട് കേട്ടോണ്ടിരിക്കും യാണ് അതിൻ്റെ അതുപോലെ തന്നെ അടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം ഇന്ന് നയൻതാരയുടെ ബർത്ത്ഡേ ആണ് അപ്പം എന്തായാലും ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാതിരിക്കാൻ പറ്റില്ല ബർത്ത്ഡേ പറയുന്നതിനോടൊപ്പം തന്നെ നയൻതാരയുടെ ഒരു മൂവിയുടെ അപ്ഡേറ്റ് ഇന്ന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് പറയാൻ പറ്റും ഷൂട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതടുത്ത നാളത്തെ അപ്ഡേറ്റേ പറയാൻ പറ്റുള്ളൂ അതിൻ്റെ അതുപോലെ തന്നെ നെട്രിക്കൻ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ നയൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് വരുത്താനുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഒരു ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ ലുക്ക് പോസ്റ്ററൊക്കെ വെളിയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലൊരു ഒരു ത്രില്ലർ ബേസിലൊക്കെ മൂവ് ആവുന്ന ഒരു സിനിമ ആയിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അൻ്റെ അതുപോലെ തന്നെ ഒരു ഹൊറർ മോഡൽ വരുന്ന ഒരു സിനിമ ഒരു ചാൻസ് ഉണ്ട് അടുത്തോടെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരുൺ വിജയുടെ ബോക്സർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു ഇതുവരെയും ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും തന്നെ വേറൊന്നും ഇതുവരെയ്ക്കും പുറത്തുവിട്ടിട്ടില്ല സോ ആ ഒരു സിനിമയുടെ അപ്ഡേറ്റ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ സിനിമയുടെ ഷൂട്ടിംഗ് എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ളൊരു കാര്യങ്ങളോ എന്തായാലും ഒരു ടു തൗസൻഡ് ട്വന്റി വൺ സ്റ്റാർട്ടിങ്ങിലൊക്കെ മേ ബി അറിയാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആൻഡ് അതുപോലെ തന്നെ അവർത്തോടെയുള്ള മറ്റൊരു കാര്യം ഒരുപാട് പേര് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ എപ്പോഴായിരിക്കും ഈ ഒരു തിയറ്റർ തുറക്കുന്നത് എന്നുള്ളൊരു കാര്യം അതിനെ പറ്റിയിട്ട് നമുക്കിപ്പോൾ റീസെൻ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ടൂ തൗസൻഡ് ട്വന്റിയിൽ എന്തായാലും കേരളത്തിൽ തിയേറ്റർ തുറക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ജാനുവരി മാസമൊക്കെ ആയിരിക്കും മെയ് ബി ജാനുവരി അല്ലെങ്കിൽ ഒരു ഒരു ഫെബ്രുവരി ആ ഒരു മാസത്തിലൊക്കെ മേ ബി ഒരു തിയേറ്റർ തുറക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു സമയത്തും തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ ആ ഒരു പാൻഡമിക്ക് പാൻഡമിക്കും മൊത്തം മാറിയതിന് ശേഷം ഒരു ഏപ്രിൽ മന്ത് അല്ലെങ്കിൽ ഒരു മാർച്ച് മന്ത് ഒക്കെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് കൺഫേമായിട്ട് തുറക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് മേ ബി അതിലെന്തെങ്കിലും ഒരു മാറ്റം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം ആ ഒരു ഒക്കെ ആ ഒരു മാസം തുറക്കണമെന്നുണ്ടെങ്കിൽ മേ ബി ചെറിയ ചെറിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് ഈ തമിഴ്നാട്ടിൽ ചെയ്ത് നടക്കാനും ലാസ്റ്റ് ഓടിക്കൊണ്ടിരുന്ന ഒന്ന് രണ്ട് പടങ്ങളൊക്കെ റൺ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഒരു വലിയൊരു ഫേസ് സിനിമ റിലീസ് ഒരു ചാൻസ് ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ അടുത്ത അടുത്തവരെയുള്ള മറ്റൊരു കാര്യം ടു തൗസൻഡ് സെവനിൽ റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ ഒരു സിനിമയായിരുന്നു ബിഗ് ബി എന്ന് പറയുന്ന ഒരു സിനിമ അത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വലിയൊരു കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ടി വിയിലൊക്കെ റിലീസ് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ടൊരു വിജയവും കാര്യമൊക്കെ നേരിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സമയത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു ബിഗ് ബി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് എപ്പോൾ വരും എന്നുള്ളൊരു കാര്യങ്ങൾ അത് ഏകദേശം ടു തൗസൻഡ് സെവൻറ്റീനിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തതായിരുന്നു ബിലാൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒന്നും ഇതുവരെയ്ക്കും വിട്ടിട്ടില്ല നമ്മുടെ ഈ ഒരു മമ്മൂട്ടി മമ്മൂട്ടിയുണ്ടെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫാസ്റ്റിലുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് പുതിയതായിട്ട് വേറെയെങ്കിലും കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരി തന്നെ കാണാം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം മേ ബി ടു തൗസൻഡ് ട്വന്റി ടുവിലൊക്കെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ഒരു പകുതിയിലൊക്കെ അല്ലെങ്കിൽ ഒരു എൻഡിംഗ് സ്റ്റേജിലൊക്കെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നത് ആൻഡ് അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം ഡി ക്യൂവിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ഒരു സിനിമ നമ്മൾ ഒരു ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഡി ക്യൂര് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്ന ആ ഒരു സിനിമ ആ ഒരു സിനിമയുടെ ടൈറ്റിൽ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു റോഷൻ ആൻഡ്രോസാണ് ആ ഒരു സിനിമ തയ്യാറാക്കുന്നതെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സല്യൂട്ട് എന്നാണ് ആ ഒരു സിനിമയുടെ പേര് ടു തൗസൻഡ് ട്വൻറ്റി വൺ ജാനുവരിയിലൊക്കെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ അറിയാൻ കഴിയുന്നത് ഈ ഒരു സിനിമയിലേക്ക് കാസ്റ്റിംഗ് ആളിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അൻ്റെ പോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാ നിന്നും ഏറ്റവും വലിയ രീതിയിൽ ഒരുങ്ങുന്ന ഒരു ബിഗ് ബജറ്റ് മൂവി രണ്ട് പാർട്ടോടുകൂടി ഒരുങ്ങുന്ന ഏകദേശം ഒരു അറുന്നൂറ് കോടിക്ക് തയ്യാറാക്കുന്ന രണ്ട് പാർട്ടായിട്ട് തയ്യാറാക്കുന്ന മൂവീസാണ് പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന സിനിമ നമ്മുടെ മണിരത്നത്തിന്റെ ഒരു മൂവിയാണ് മണിരത്നത്തിൻ്റെ മൂവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ വലിയ രീതിയിൽ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണെങ്കിലും ഈ ഒരു മണിരത്നത്തിൻ്റെ മൂവി എന്ന് പറയുന്നത് ഏകദേശം ചിയാൻ വിക്രം ജെ എം രബി കാർത്തി ഐശ്വര്യ രാജേഷ് ഐശ്വര്യ റായി ഐശ്വര്യ ലക്ഷ്മി അതുപോലെ തന്നെ ജയറാം തൃശ പ്രീത് സിംഗ് ഇങ്ങനെ ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂസ് ഉള്ളൊരു മൂവിയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു സിനിമ തയ്യാറാക്കുന്നത് അതിൽ ഒരു പാർട്ടിന് ഏകദേശം ഒരു മുന്നൂറ് കോടി അങ്ങനെ രണ്ട് സിനിമയ്ക്കും കൂടി ഒരു അറുന്നൂറ് കോടിയാണ് ബഡ്ജറ്റ് പറയുന്നത് ഫസ്റ്റ് സിനിമയുടെ ഷൂട്ടിംഗ് ആൾറെഡി ടു തൗസൻഡ് നയൻറ്റീനിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അൻ്റ് അതിനുശേഷം ഇപ്പോൾ പെൻഡിങ് ുള്ള ആ ഒരു ഷൂട്ടിംഗ് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടിങ് ആണ് അതുടനെ തന്നെ ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ നമ്മുടെ തൃഷ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹോഴ്സ് റൈഡിങ് നടത്തുന്നതിൻ്റെ ഒരു ട്രെയിനിങ് ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിലൊക്കെ ആയിരിക്കും മേ ബി റിലീസ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടീ ഒരു ഷൂട്ടിംഗ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് എഡിറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ടൂ തൗസൻഡ് ട്വൻറ്റി ടു സ്റ്റാർട്ടിങ്ങിലൊക്കെ മേ ബി റിലീസ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന വലിയൊരു എക്സ്പെക്ടേഷനിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അത് നമ്മുടെ മണിരത്നത്തിൻ്റെ മൂവിയാണ് ഈ ഒരു പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം നിങ്ങൾ എത്ര പേരാണ് ഈ ഒരു സിനിമയ്ക്ക് കണ്ടിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവിയ ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്കും ടോവനേയും കൂടെ സിനിമയിൽ ഇതുന്നുണ്ട് വീ ഒന്നിക്കാൻ പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ വളരെ വലിയ രീതിയിലൊരു റൂമറിലധികമായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു എപ്പോഴാണ് നമ്മുടെ മമ്മൂക്കൻ ടോവനെ ഒരുമിച്ച് അഭിനയിക്കാന്നുള്ളൊരു കാര്യം ഇപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു രദീന ഷർഷാദ് നടന്നൊരു പർട്ടിക്കുലർ മൊമെൻറ്റ് മമ്മൂട്ടി വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു സിനിമയെ പറ്റിയിട്ട് നമുക്ക് മുമ്പ് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് വൈറലാവുന്ന ഒരു ഫോട്ടോയൊക്കെ പോയിക്കൊണ്ടിരുന്നു ആ ഒരു സമയത്ത് കിട്ടിയ ആ ഒരു അപ്ഡേറ്റിൽ ഈ ഒരു രദീന ഷർഷാദ് ചെയ്യുന്ന ആ ഒരു മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ടോവിനേയും ഈ ഒരു സിനിമയിൽ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതൊരു പ്രോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ത്രില്ലർ ബേസ്ഡ് മൂവിയായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട് ഡിസംബറിലെ മേ ബി ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങ് സ്റ്റാർട്ട് ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണെങ്കിലും ഈ ഒരു സിനിമയിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ അപ്ഡേറ്റ് ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല ബട്ടെങ്കിലൊരു റൂമറായിട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം മമ്മൂട്ടിയും ടവിനെയും തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ എത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രമാണ് അതിനുവേണ്ടി ഒരു എക്സ്പെക്ടേഷനിലാണ് കാത്തിരിക്കുന്ന ഒരു കാര്യം ഉറപ്പായിട്ട് കമന്റിൽ ലീവ്യ അതുപോലെ തന്നെ ഇന്നത്തെ ഒരു മൂവി അപ്ഡേറ്റ് കഴിയുകയാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ടത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നായിരിക്കും അതുപോലെ തന്നെ അടുത്ത മറ്റൊരു വീഡിയോ കാണുന്നവർക്കും അണ്ടിൽദാൻ ബെനസം സാനിങ് ലവ യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബൈ ബൈ സിയർ ഗൈസ് ലവ് യുൾ ടാ